കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് വിവാദം സിപിഎമ്മിൽ വീണ്ടും പുകയുന്നു മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി കെ ചന്ദ്രനെ പഴിച്ചാരി സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് അതിനിടെ താൻ ഒന്നും അറിഞ്ഞില്ല എന്ന് വ്യക്തമാക്കി ആരോപണങ്ങൾ നിഷേധിച്ച സി കെ ചന്ദ്രനും ഇന്ന് രംഗത്ത് വന്നു സംഭവത്തിൽ സിപിഎമ്മിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന കേസിലെ പതിമൂന്നാം പ്രതിയും സിപിഎം നേതാവുമായിരുന്ന ജോസ് ചക്രംപള്ളിയുടെ ആരോപണം പ്രശ്നപരിഹാരം ഉണ്ടാകാത്തതോടെ ഒരിടവേളയ്ക്ക് ശേഷം കരുവന്നൂർ ബാങ്ക് ക്രമക്കേട് വിവാദം സി പി എമ്മിൽ വീണ്ടും കത്തിപ്പെടുകയാണ് തിരിമറി നടക്കുന്ന സമയം ബാങ്ക് ചുമതലയുണ്ടായിരുന്ന പാർട്ടി നേതാക്കളായിരുന്നവരും നിലവിലെ പാർട്ടി നേതാക്കളും പരസ്പരം പഴിചായിരുന്നു സംഭവം കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച കണ്ടെത്തി നേരത്തെ പുറത്താക്കിയ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി കെ ചന്ദ്രനെതിരെ സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് രംഗത്ത് വന്നു ബാങ്കിലെ എല്ലാ കാര്യങ്ങളും ചന്ദ്രൻ അറിഞ്ഞിരുന്നെന്നും എന്നാൽ അതൊന്നും നേതൃത്വത്തെ അറിയിച്ചില്ലെന്നും വർഗീസ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു കുറ്റക്കാർക്കെതിരെ ഈ അഴിമതിയിൽ നേരിട്ട് പങ്കാളികളായിട്ട് ഉണ്ട് എന്ന് കണ്ടെത്തിയ ആളുകൾക്കെതിരെ കൃത്യമായി എക്സ്പെൽ ചെയ്തിരിക്കുകയാണ് പാർട്ടിയെ സംബന്ധിച്ച ഏറ്റവും വലിയ നടപടിയാണത് ഇതിനിടെ പ്രതികളും കുടുംബാംഗങ്ങളും അടക്കം ഉന്നയിച്ച ആരോപണങ്ങളെയെല്ലാം സി കെ ചന്ദ്രൻ തള്ളി തനിക്കൊന്നും അറിവില്ലായിരുന്നെന്നും തെറ്റ് ചെയ്തത് ഭരണസമിതി അംഗങ്ങളാണെന്നും അവർ ജയിലിൽ പോയിട്ടുണ്ടെന്നും ചന്ദ്രൻ മാതൃഭൂമിന്യൂസിനോട് പ്രതികരിച്ചു ഒന്നും അറിയില്ല ഞാൻ പാർട്ടിയുടെ ഒരു പ്രവർത്തകനാ ബാങ്കിൽ അടക്കുന്ന എങ്ങനെ അതേസമയം വിഷയത്തിൽ സി പി എമ്മിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന് മുൻ ഭരണസമിതി അംഗവും കേസിലെ പതിമൂന്നാം പ്രതിയുമായ ജോസ് ചക്രംപള്ളി മാതൃഭൂമി ന്യൂസിനോട് വ്യക്തമാക്കി ബാങ്കിലെ തിരുമറികളെക്കുറിച്ച് പാർട്ടി ജില്ലാ നേതൃത്വത്തെ അറിയിച്ചെങ്കിലും നടപടിയുണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആൾക്ക് സ്വാധീനം ഉണ്ട് അത് ഇവരെ അത് ഈ ഏരിയ കമ്മിറ്റിയിലുള്ള ചിലരായിട്ട് എല്ലാവരും നമ്മൾ പാർട്ടി അടച്ചാഴ്ച അപേക്ഷ ചിലരായിട്ട് ആയിട്ടും നല്ല പാർട്ടിയുടെ മുകളിലായിരുന്നു സെക്രട്ടറിയും ബിജും മാനേജറും അതാണ് ഇവിടെ സംഭവിച്ചു പോയത് കേസിൽപ്പെട്ടതോടെ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട നേതാക്കളുടെ പരസ്പരമുള്ള പോർവിളിയും ജില്ലാ നേതൃത്വത്തിനെതിരെയുള്ള വിമർശനങ്ങളും സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുകയാണ് കോടികളുടെ ക്രമക്കേടിന് ബാങ്ക് ഭരണസമിതിയാണ് ഉത്തരവാദികളെന്ന് പറഞ്ഞൊഴിയുമ്പോഴും നേതൃത്വത്തിനു മുന്നിലേക്ക് നീളുന്ന ചോദ്യങ്ങൾ നിരവധി വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ മണ്ഡലത്തിൽ നിന്നുള്ള എം മന്ത്രിയുമായ ആർ ബിന്ദുവും തയ്യാറായില്ല മാതൃഭൂമി ന്യൂസ് തൃശൂർ